ഹായ് ക്രാഫ്റ്റ് മൊമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. പറയാതിരിക്കാൻ വയ്യ, അത്രയും സഹിക്കട്ടുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ അംഗീകരിക്കാൻ പൗരന്മാരായ എല്ലാവർക്കും ഒരേ ബാധ്യതയാണുള്ളത്. പക്ഷേ ഭരണ സ്വാധീനമുള്ളവർക്ക് അങ്ങനെ ആവാമെന്നും സാധാരണക്കാർക്ക് ഇങ്ങനെ ആവാമെന്നും കച്ചവടക്കാർക്ക് ഇങ്ങനെ ആവാമെന്നും ഒക്കെയുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗരന്മാർക്ക് രണ്ട് നിയമമാണോ ഇവിടെയുള്ളത്? ഭരണ സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാമെന്നും മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണോ ഇവിടെ വരുന്നത്? അത് ഈ നാടിന് നല്ലൊരു സന്ദേശമല്ല നൽകുന്നത്. ഈ നാടിന് ഭരിക്കുന്നവർ ആദ്യം ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ആ നിയമം പാലിക്കാൻ തയ്യാറാവണം. ഞങ്ങളത് പാലിക്കില്ല, സാധാരണക്കാരത് പാലിക്കണം, കച്ചവടക്കാരത് പാലിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ വ്യാപാരികൾ, ഞങ്ങളെപ്പോലെയുള്ള വ്യാപാരികൾ ഒരുപാട് സഹിച്ചുകൊണ്ട് കച്ചവടം നഷ്ടപ്പെട്ടുകൊണ്ട് കടകൾ പൂട്ടി വാടക കുറച്ചില്ല, വാടക ഞങ്ങൾ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, വ്യാപാരികൾ വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവിടെ ഭരണകക്ഷികളും പ്രതിപക്ഷവും ഒക്കെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും തല്ലും കുത്തും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കോവിഡ് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ലോക്ക്ഡൌൺ സമാനമായ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ അവസാനം വരുന്നത് ആർക്കാണ് ഇതിന്റെ പ്രശ്നങ്ങൾ? വ്യാപാരികളായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കടകൾ അടച്ചിടണം. അപ്പോ ആർക്കാ നഷ്ടം? വീട്ടിലിരിക്കുന്ന ആളുകൾക്കോ രാഷ്ട്രീയക്കാർക്കോ എല്ലാം നഷ്ടമുണ്ടോ? അവർക്കൊന്നും വരാനില്ല, അവർക്ക് ഓൺലൈനിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ ഓരോ വ്യാപാരികളും അവരുടെ വീടുകളിൽ പട്ടിണിയാവും. കഴിഞ്ഞ കുറെ വ്യാപാരികൾ ആത്മഹത്യ ചെയ്തു. ഇനിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലേക്കാണോ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും ഇനിയൊരു കട അടച്ചിടൽ എന്ന ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യാപാരികൾ സഹകരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണ്. അവര് വാടക കൊടുക്കുന്നു, അവർക്ക് ചെലവുകളുണ്ട്, കറണ്ട് ബില്ല് ആരും കുറച്ചു കൊടുത്തിട്ടില്ല, വാടക ആരും കുറച്ചു കൊടുത്തിട്ടില്ല. രണ്ടു വർഷം നിങ്ങൾ പറയുന്ന രീതിയിൽ, ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഞങ്ങൾ അടച്ചിട്ടു. എന്നിട്ടും ഞങ്ങൾക്ക് അവസാനം തുറന്ന് ഒരു കച്ചവടമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേക്കൂത്തൊക്കെ ഇവിടെ നടക്കുന്നത്. രോഗം വരുന്നതും വ്യാപിക്കുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് പ്രകൃതിദത്തമായ കാര്യമാണ്. പക്ഷെ ഇവിടെ അതിന് പരത്താവുന്ന രീതിയിലുള്ള പ്രവണതകൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഭരണകർത്താക്കളും സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്താതെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, കാരണം ഞങ്ങൾക്ക് അടച്ചിടാൻ കഴിയില്ല, ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, വ്യാപാരികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ആ രീതിയിലാണ്. അതുകൊണ്ട് വ്യാപാരികളുടെ മനസ്സാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഇനി ഞങ്ങൾ കട അടച്ചിടാൻ തയ്യാറല്ല. സമൂഹത്തിലെ എല്ലാ രീതിയിലുള്ള ആളുകൾക്കും ഇത് ബാധകമാണ്. സാധാരണക്കാരൻ മാത്രം പോലീസിന്റെ അടി മേടിക്കണമെന്നും മറ്റുള്ളവർക്ക് എന്തുമാകാമെന്നുള്ള ഒരു ദാർഷ്ട്യമുണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നത് ഗുണ്ടാരാജ് എന്നാണ്. ഒരു ഗുണ്ടാരാജ് ഭരണം നമ്മുടെ കേരളത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ്. തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണ്ടാരാജാണ്. എനിക്കെന്തുമാവാം, മറ്റുള്ളവർക്ക് ഒന്നും ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് മാറ്റം വരണം. അല്ലെങ്കിൽ രണ്ടാമതും വന്നതിന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് നഷ്ടപ്പെടും. തീർച്ചയായിട്ടും അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതുകൊണ്ട് ആർക്കും വിരോധമില്ല, പക്ഷെ അത് ഓൺലൈനിലും കാര്യങ്ങളുമായിട്ട് ഇത് പരത്താതിരിക്കാൻ വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ഇലക്ഷനിൽ ഈ ഒരു ജനസമ്മതി ലഭിക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും വളരെ ചിന്തിച്ച് ഈ കാര്യം ഗവൺമെന്റ് വളരെ അനുഭാവപൂർണമായി പരിഗണിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു നാശത്തിലേക്കാണ് ഈ ദാർഷ്ട്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ള അതൊരു സംശയവുമില്ല. കാരണം ഗവൺമെന്റിന്റെ ഓരോ പ്രവൃത്തികളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ കേരളീയനുണ്ട്, അതിനുള്ള പ്രബുദ്ധതയും കേരളീയനുണ്ട്. രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ചാൻസ് തന്നിട്ടുണ്ടെങ്കിൽ
ആ ചാൻസ് തിരിച്ചെടുക്കാനും ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയും. അതിനുള്ള പ്രബുദ്ധത കേരളീയനുണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി.